ആകാശവാണി നമസ്കാരം ബുള്ളറ്റിൻ വായിക്കുന്നത് സോഫിയ ഡാനിയൽ സമുദ്ര സുരക്ഷയ്ക്ക് നേരെയുള്ള വെല്ലുവിളികൾ നേരിടുന്നതിന് അന്താരാഷ്ട്ര സഹകരണം ശക്തിപ്പെടുത്തേണ്ടതുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമുദ്ര സുരക്ഷ സംബന്ധിച്ച യു എൻ സുരക്ഷാ സമിതി യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സമുദ്ര സുരക്ഷയിലെ തർക്കങ്ങൾ രമ്യമായി പരിഹരിക്കണമെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു സമുദ്ര മേഖലയിലെ തീവ്രവാദ പ്രവർത്തനങ്ങൾ വലിയൊരു വെല്ലുവിളിയാണെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ഈ വിഷയത്തിൽ സഹകരണം ഉറപ്പാക്കുമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞു ഐക്യരാഷ്ട്ര സുരക്ഷാ സമിതി യോഗത്തിൽ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി അധ്യക്ഷത വഹിക്കുന്നത് പ്രധാൻമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ ഘട്ട ധനസഹായത്തിന്റെ വിതരണോദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചു ഒൻപത് കോടി അൻപത് ലക്ഷത്തിലേറെ കർഷക കുടുംബങ്ങൾക്ക് ായിരം കോടിയിലധികം രൂപയാണ് കൈമാറുന്നത് കോവിഡ് മഹാമാരിക്കിടയിലും കാർഷിക കയറ്റുമതിയിൽ രാജ്യം റെക്കോർഡ് നേട്ടം കൈവരിച്ചതായും ശ്രീ പറഞ്ഞു കേരളത്തിൽ ലക്ഷത്തിലേറെ ഗുണഭോക്താക്കളാണ് ഉള്ളത് ടോക്കിയോ ഒളിമ്പിക്സിൽ പങ്കെടുത്ത കായിക താരങ്ങൾക്ക് ന്യൂഡൽഹിയിൽ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ സ്വീകരണം നൽകി ധ്യാൻചന്ദ് സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ കേന്ദ്രമന്ത്രിമാരായ അനുരാഗ് താക്കൂർ കിരൺ റിജിജു തുടങ്ങിയവർ സംബന്ധിച്ചു ഇന്ത്യൻ കായിക താരങ്ങളുടെ ഏറ്റവും മികച്ച പ്രകടനത്തിനാണ് ടോക്കിയോ വേദിയായതെന്ന് ശ്രീ അനുരാഗ് താക്കൂർ പറഞ്ഞു സ്വർണ്ണ മെഡൽ ജേതാവ് നീരജ് ചോപ്ര ഉൾപ്പെടെയുള്ള മെഡൽ ജേതാക്കളെ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് നരീന്ദർ ബത്ര ആദരിച്ചു പെഗാസസ് കാർഷിക നിയമം തുടങ്ങിയവ ഉന്നയിച്ച് പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം ബഹളത്തെ തുടർന്ന് രാജ്യസഭയും ലോക്സഭയും പലതവണ തടസ്സപ്പെട്ടു ബഹളത്തിനിടെ ഭരണഘടനാ ഭേദഗതി ബില്ലും ഹോമിയോപ്പതി ദേശീയ കമ്മീഷൻ ബില്ലും ലോക്സഭയിൽ അവതരിപ്പിച്ചു ഒളിമ്പിക്സിൽ സ്വർണം നേടിയ നീരജ് ചോപ്ര ഉൾപ്പെടെയുള്ള കായിക താരങ്ങളെ അഭിനന്ദിക്കുന്നതായി ലോക്സഭാ സ്പീക്കർ ഓം ബിർള പറഞ്ഞു ഭരണഘടനയുടെ ഭേദഗതി ബില്ലിന് പ്രതിപക്ഷം പിന്തുണ നൽകുമെന്ന് രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ അറിയിച്ചു പാർലമെന്റ് മന്ദിരത്തിന് പുറത്ത് വാർത്താലേഖകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പിന്നാക്ക വിഭാഗക്കാരുടെയും സാധാരണക്കാരുടെയും താൽപര്യത്തിന് വേണ്ടിയുള്ള ബില്ല് പാർലമെന്റിന്റെ ഇരുസഭകളും ചർച്ച ചെയ്യണമെന്ന് ശ്രീ ഖാർഗെ ആവശ്യപ്പെട്ടു അതേസമയം പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുൾപ്പെടെ ബില്ലിന് പിന്തുണ അറിയിച്ചിട്ടുണ്ടെന്ന് ലോക്സഭയിൽ ബിൽ അവതരിപ്പിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി വീരേന്ദ്രകുമാർ പട്ടികവർഗ ഓർഡർ ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി പ്രതിപക്ഷ ബഹളത്തിനിടയിലും ശബ്ദ വോട്ടോടെയാണ് ബിൽ ലോക്സഭ പാസാക്കിയത് ലോക്സഭിന് രാജ്യസഭ നേരത്തെ അംഗീകാരം നൽകിയിരുന്നു അരുണാചൽ പ്രദേശിന്റെ ശുപാർശ പ്രകാരം പട്ടികവർഗ ഭരണഘടന പട്ടികയിൽ ഭേദഗതി വരുത്തുകയാണ് ബില്ലിന്റെ ലക്ഷ്യം അബോർ ആദിവാസി വിഭാഗത്തെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തു പട്ടികവർഗ വിഭാഗങ്ങൾക്ക് നീതി ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്ന് കേന്ദ്രമന്ത്രി അർജുൻ മുണ്ടെ പറഞ്ഞു പ്രധാൻമന്ത്രി ഉജ്ജ്വല യോജനയുടെ രണ്ടാം ഘട്ടം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഉദ്ഘാടനം ചെയ്യും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് തുക കെട്ടിവയ്ക്കാതെ പാചകവാതകം വിതരണം ചെയ്യുന്നതാണ് പദ്ധതി ഉത്തർപ്രദേശിലെ മഹോബയിൽ വീഡിയോ കോൺഫറൻസിംഗിലൂടെയാണ് ഉദ്ഘാടനം കേരളത്തിൽ ഇന്ന് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു രോഗസ്ഥിരീകരണ നിരക്ക് ശതമാനമായി പേർ രോഗമുക്തി നേടി കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ നൂറ്റി മരണം കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചതോടെ ആകെ മരണം കഴിഞ്ഞ പതിനേഴായിരത്തിരണ്ടായി കഴിഞ്ഞൂറിനിടെ സാമ്പിളുകളാണ് പരിശോധിച്ചത് ഒരു ലക്ഷത്തി അറുപത്തിനായിരത്തിലധികം പേരാണ് ഇനി കോവിഡ് ചികിത്സയിൽ ഉള്ളത് കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തിയതിന്റെ ഭാഗമായി വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തുറന്ന സാഹചര്യത്തിൽ ഈ ഓണക്കാലത്ത് ഇടുക്കിയിലെ വിനോദസഞ്ചാര മേഖലയും സജീവമായി വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി ആന്റണി മുനിയറ കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവ് വന്നതോടെ ഇടുക്കിയിലെ പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സഞ്ചാരികൾക്കായി തുറന്നു ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന്റെ കീഴിലുള്ള സ്ഥലങ്ങളിലാണ് കൂടുതൽ സഞ്ചാരികളെത്തിയത് പ്രാദേശിക കേന്ദ്രങ്ങളിലും സഞ്ചാരികളെത്തി തുടങ്ങി ഇടുക്കി ഹിൽവ്യൂ പാർക്ക് ഇടുക്കി പാർക്ക് മാട്ടുപ്പെട്ടി ബൊട്ടാണിക്കൽ ഗാർഡൻ രാമക്കൽമേട് മൂന്നാർ ബോട്ടിംഗ് സെന്റർ പാഞ്ചാലിമേട് വാഗമൺ മൊട്ടക്കുന്ന് അഡ്വഞ്ചർ പാർക്ക് എന്നിവിടങ്ങളിലാണ് കൂടുതൽ സഞ്ചാരികളെത്തിയത് സഞ്ചാരികൾക്കായി തുറന്ന ഇടങ്ങളിൽ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റോ കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റോ പ്രവേശനത്തിനായി ഹാജരാക്കണം മാസങ്ങളായി അടഞ്ഞുകിടന്ന വരയാടുകളുടെ കേന്ദ്രമായ രാജമലയിലും തുടങ്ങി എന്നാൽ കേന്ദ്ര സർക്കാർ ഉൾപ്പെടെയുള്ള മുല്ലപ്പെരിയാർ വിഷയത്തിന്റെ ഗൌരവം കണക്കിലെടുത്ത് അണക്കെട്ടുമായി ബന്ധപ്പെട്ടുള്ള കാര്യനിർവഹണത്തിനായി ഒരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് പൂർണ്ണ ചുമതല നൽകാൻ തീരുമാനം നിയമസഭയിൽ ജലവിഭവ വകുപ്പിന്റെയും ശുദ്ധജല വിതരണ വകുപ്പിന്റെയും ധനാഭ്യർത്ഥന ചർച്ചയിൽ മന്ത്രി റോഷി അഗസ്റ്റിനാണ് പ്രഖ്യാപനം നടത്തിയത് നിലവിൽ കട്ടപ്പന മൈനർ ഇറിഗേഷൻ വകുപ്പിന്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറാണ് ഈ ചുമതല കൂടി വഹിച്ചിരുന്നത് തമിഴ്നാടിന്റെ കൂടി അഭിപ്രായം കണക്കിലെടുത്ത് മുഖ്യമന്ത്രിതല ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ പുതിയ അണക്കെട്ടിന്റെ കാര്യത്തിൽ തീരുമാനം എടുക്കാനാണ് സർക്കാർ ശ്രമം സർക്കാരിന്റെ പ്രളയ പുനരധിവാസ പ്രവർത്തനങ്ങൾ പരാജയപ്പെട്ടതായി ആരോപിച്ചുള്ള അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം ഇന്ന് നിയമസഭയിൽ നിന്നും ഇറങ്ങിപ്പോയി പ്രതിപക്ഷത്തുനിന്നും ടി സിദ്ദിക്കാണ് അടിയന്തര പ്രമേയത്തിന് അനുമതി തേടിയത് കവളപ്പാറയിലും പുത്തുമലയിലും പെട്ടിമുടിയിലും പുനരധിവാസം പൂർത്തിയാക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ലെന്നും ദുരന്തബാധിതരുടെ താമസവാടക പോലും സർക്കാർ നൽകുന്നില്ലെന്നും ടി സിദ്ദിഖ് ചൂണ്ടിക്കാട്ടി പ്രളയ പുനരധിവാസത്തിൽ സർക്കാർ ഗൌരവതരമായ നടപടികളാണ് സ്വീകരിച്ചു വരുന്നതെന്ന് മന്ത്രി കെ രാജൻ മറുപടി നൽകി ദുരന്തത്തിൽ ഇനിയും സഹായം കിട്ടാനുള്ളവർക്ക് ഉടൻ സഹായം ഉറപ്പുവരുത്തുമെന്നും അദ്ദേഹം അറിയിച്ചു ഡോക്ടർമാർക്കെതിരെയുള്ള അക്രമങ്ങളിൽ ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡോക്ടർമാർക്ക് ജോലി നിർവഹിക്കാൻ എല്ലാ സൌകര്യവും ഒരുക്കും ഡോക്ടർമാർക്കെതിരെ നടന്ന അക്രമങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യം അറിയിച്ചത് സംസ്ഥാന സർക്കാർ നൽകിയ വീട് താമസയോഗ്യമായ സ്ഥലത്തല്ലെന്ന് ചൂണ്ടിക്കാട്ടി പെട്ടിമുടി ഉരുൾപൊട്ടൽ അപകടത്തിനിരയായവർ ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചു മുൻപ് താമസിച്ച സ്ഥലത്തുനിന്ന് ഏതാണ്ട് മുപ്പത്തിരണ്ട് കിലോമീറ്റർ അകലെയാണ് പുതിയ വീട് നിർമ്മിച്ചു നൽകിയതെന്നും റേഷൻ വാങ്ങാൻ വളരെ ദൂരം പോകേണ്ട സ്ഥിതിയാണുള്ളതെന്നും ഹർജിയിൽ പറയുന്നു കണ്ണൻദേവൻ കമ്പനിയുടെ കൈവശമുള്ള മിച്ച ഭൂമിയിൽ വീട് വെച്ച് നൽകണമെന്നും ഹർജിക്കാർ ആവശ്യപ്പെട്ടു ഉരുൾപൊട്ടലിൽപ്പെട്ട എട്ട് പേർക്ക് കുറ്റിയാർ വാലിയിൽ വീട് വെച്ച് നൽകിയെന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു കലയുടെ അതിജീവനം ലക്ഷ്യമിട്ട് സാംസ്കാരിക വകുപ്പ് മഴമിഴി ചിത്രീകരണ പര്യടനത്തിന് കലാമണ്ഡലത്തിൽ തുടക്കം വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിതാ പ്രതാപ് കലയുടെ അതിജീവനത്തിന്റെ കരുതൽ കൂട്ടായ്മയായ മഴമിഴിയുടെ വടക്കൻ മേഖലയിലെ ചിത്രീകരണ ദൌത്യത്തിന് കേരള കലാമണ്ഡലത്തിൽ തുടക്കമായി കോവിഡ് കാലത്ത് പ്രതിസന്ധി നേരിടുന്ന കലാസമൂഹത്തിന് ഉണർവും കൈത്താങ്ങുമേകാനാണ് സാംസ്കാരിക വകുപ്പ് മഴമഴി പരിപാടിയിലൂടെ ലക്ഷ്യമിടുന്നത് കേരള സർക്കാർ സാംസ്കാരിക വിനിമയ കേന്ദ്രമായ ഭാരത് ഭവനാണ് മഴമിഴി എന്ന മൾട്ടിമീഡിയ മെഗാസ്ട്രീമിംഗ് മലയാളികൾക്കായി ഒരുക്കുന്നത് കൂത്തമ്പലത്തിൽ നടന്ന ചടങ്ങിൽ കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ ടി കെ നാരായണൻ വടക്കൻ മേഖലാ ചിത്രീകരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു മൂന്ന് ദിവസം കലാരൂപങ്ങളാണ് അവതരിപ്പിക്കുന്നത് ക്രിസ്ത്യൻ നാടാർ വിഭാഗത്തെ ഒബിസി ലിസ്റ്റിൽപ്പെടുത്തിയ സർക്കാർ നടപടി സ്റ്റേ ചെയ്ത ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ സംസ്ഥാന സർക്കാർ അപ്പീൽ സമർപ്പിച്ചു മറാത്ത സംവരണവുമായി ബന്ധപ്പെട്ട ഉത്തരവ് സുപ്രീംകോടതി പുറപ്പെടുവിക്കും മുൻപാണ് ക്രിസ്ത്യൻ നാടാർ വിഭാഗത്തെ ഒബിസി പട്ടികയിൽപ്പെടുത്തിയതെന്ന് സർക്കാർ അപ്പീലിൽ പറയുന്നു ക്രിസ്ത്യൻ നാടാർ വിഭാഗത്തെ കേന്ദ്ര സർക്കാർ രണ്ടായിരം മുതൽ സംവരണ ലിസ്റ്റിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും സർക്കാർ പറഞ്ഞു സിപിഐഎം കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളുടെ പ്രായപരിധി ഇന്ന് ചേർന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയാണ് ഇക്കാര്യം അറിയിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയന് ഇളവ് നൽകണോ എന്ന് തീരുമാനിക്കും കെ കെ ശൈലജയെ മാറ്റി നിർത്തിയതിൽ കേരളത്തിന് നിന്നുള്ള പാർട്ടി അംഗങ്ങൾക്കിടയിൽ വിമർശനമുണ്ട് കേരളത്തിൽ ജനങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം പാർട്ടി നിറവേറ്റുമെന്ന് അദ്ദേഹം പറഞ്ഞു വാക്സിനേഷനിൽ കുട്ടികൾക്കും സ്കൂൾ ജീവനക്കാർക്കും മുൻഗണന വേണമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു കോവിഡ് കാരണം പ്രതിസന്ധിയിലായ ഖാദി മേഖലയെ സഹായിക്കാനായി കണ്ണൂരിൽ ആരംഭിച്ച ഖാദിക്ക് കണ്ണൂരിന്റെ കൈത്താങ് പദ്ധതിക്ക് മികച്ച പ്രതികരണം കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ ഖാദി ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനുള്ള അരക്കോടിയിലേറെ രൂപയുടെ കൂപ്പണുകളാണ് ഇതിനകം വിതരണം ചെയ്തത് ജില്ലയിലെ വിവിധ സർക്കാർ ജീവനക്കാർ ബാങ്ക് പൊതുമേഖലാ ജീവനക്കാർ സർവകലാശാല ജീവനക്കാർ സഹകരണ ജീവനക്കാർ തദ്ദേശ സ്ഥാപനങ്ങൾ ജനപ്രതിനിധികൾ വിവിധ സംഘടനകൾ എന്നിവരെയെല്ലാം കോർത്തിണക്കിയാണ് ഖാദി ഉൽപ്പന്നങ്ങളുടെ പ്രോത്സാഹനത്തിനുള്ള ക്യാമ്പയിൻ കൂപ്പണുകൾ ഇതിനകം വിതരണം ചെയ്തിട്ടുണ്ട് അഞ്ഞൂറ് രൂപയുടെ പതിനായിരം കൂപ്പണുകളും ആയിരം രൂപയുടെ മുന്നൂറ് കൂപ്പണുകളുമാണ് ഇതിനകം ചെലവായത് വരും ദിവസങ്ങളിൽ കൂടുതൽ കൂപ്പണുകൾ വിതരണം ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് അധികൃതർ മേധാവികൾ വഴി കൂപ്പണുകൾ നൽകുകയും ജീവനക്കാരിൽ നിന്ന് തുക മുൻകൂട്ടി ശേഖരിക്കുകയാണ് ചെയ്യുന്നത് ഈ കൂപ്പണുകളുമായി ഖാദി വിൽപ്പന കേന്ദ്രങ്ങളിൽ എത്തിയാൽ മുപ്പത് ശതമാനം വിലക്കുറവിൽ വിവിധ ഖാദി ഉൽപ്പന്നങ്ങൾ ലഭിക്കും ജീവനക്കാർ ഉൾപ്പെടെയുള്ളവരിൽ നിന്ന് മികച്ച പ്രതികരണമാണ് ക്യാമ്പയിന് ലഭിക്കുന്നതെന്ന് കണ്ണൂർ ഖാദി ഗ്രാമസൗഭാഗ്യ മാനേജർ കെ വി ഫാറൂഖ് അറിയിച്ചു സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തിയഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന അമൃത് മഹോത്സവത്തിന്റെ എറണാകുളം ജില്ലാതല പരിപാടികൾക്ക് ഒക്ടോബറിൽ തുടക്കമാകും വിവിധ വകുപ്പുകളുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത് ആഘോഷ പരിപാടികൾ അടുത്ത വർഷം ഓഗസ്റ്റ് വരെ നീണ്ടുനിൽക്കും സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു കൊല്ലം ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി പത്തനംതിട്ട കാസർഗോഡ് ജില്ലകളിൽ ഇന്നും നാളെയും യെല്ലോ അലർട്ടാണ് ബുധനാഴ്ച വരെ മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ് ഈ മാസം പന്ത്രണ്ട് വരെ തെക്ക് പടിഞ്ഞാറൻ വടക്കൻ അറബിക്കടൽ ഭാഗങ്ങളിൽ മണിക്കൂറിൽ അൻപത് മുതൽ അറുപത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ ഈ ഭാഗത്ത് മത്സ്യബന്ധനം ബുള്ളറ്റിൻ പാടില്ലാധിഷ്ഠിത പരിപാടികളും എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് എആർ ന്യൂസ് അണ്ടർ സ്കോർ ടിവിഎം എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ ആറ് നാൽപ്പത്തിയഞ്ചിന്